ഹായ് ഫ്രണ്ട്സ്, കെ കെ രാശി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പയാണ്, ചുടാൻ പോവാണ്. ഇതാണ് കപ്പ. പിന്നെ നമ്മൾ വൈകുന്നേരമൊക്കെ വെറുതെ വയ്ക്കുമ്പോൾ കപ്പ എല്ലാവർക്കും കിട്ടുന്നതാണ്. അപ്പം എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കപ്പ ഒന്ന് ചുട്ടു നോക്കി, കട്ടൻ ചായൻ്റെ കപ്പ നല്ല അടിപൊളിയാണ് സാധനം. പണ്ട് കഴിച്ചു വന്ന സാധനമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനമാണ്. നമുക്ക് കപ്പ ചുടിയ വീഡിയോയിലേക്ക് പോവാം. ഈ കപ്പയാണ് നമ്മൾ ചുടാൻ പോകുന്നത്. അപ്പം എല്ലാവരും വീഡിയോയിലേക്ക് നമ്മളിപ്പോൾ പോവുകയാണ്. അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, നല്ല കമൻ്റ് ഇടുക. ഇതുപോലത്തെ വീഡിയോ കാണാം, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കപ്പ ചുടാനുള്ള പീ കൂട്ടാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ആ ചേട്ടൊക്കെ എത്തിന്, പിന്നെ കുറച്ച് വെള്ളം കൊള്ളി ഒക്കെ ഉണ്ട്. ഈ കൊത്തിന് നമ്മൾ ആ കൊടുക്കാൻ പോവാണ്. നമ്മൾ നന്നായിട്ട് കത്തണം, കണ്ണനായി കിട്ടണം. മഴയൊക്കെ പെയ്ത് മഴയൊക്കെ പെയ്തിട്ട് തീയൊക്കെ കത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. എന്നാലും നമ്മളൊന്ന് ശ്രമിച്ച് നോക്കുന്നുണ്ട്. വൈകുന്നേരത്തെ ചായട്ടപ്പം കൂടി കൂട്ടാൻ ഉണ്ടാക്കാണ്. നമ്മൾ നേരത്തെ നോക്കുന്നുണ്ട്, നല്ല മര്യാദ കത്തുന്നില്ല. പിന്നെ പറഞ്ഞ ഇപ്പൊ ഭയങ്കര മഴയൊക്കെയാണ്. കൃത്യ ചട്ടി, പിന്നെ ചെറിയ വിളവിന്റെ പീസുകളൊക്കെ എടുത്തത് നന്നായിട്ട് കളറായി കിട്ടണം. മാക്സിമം അങ്ങ് നോക്കിയിട്ട് കളറായി കിട്ടണമെങ്കിൽ ഇതൊക്കെ ഒരു വിധമായി കത്തി വരികയുണ്ട്. അപ്പൊ നമ്മൾ നീക്കി കൊടുത്താണ്ട് കപ്പടാൻ ഉള്ള പരിപാടിയിലാണ്. കപ്പ നമ്മൾ ഇട്ടാണ് കളർ അതിൻ്റെ നേരത്തെ ഇങ്ങനെ കയറ്റി കൊടുക്കുകയാണ്. നാലാം ഭാഗത്തുനിന്നും അയാളായി ഒഴുകോളൂ. നമ്മൾ ആദ്യം ഇട്ടത് ഇനി രണ്ടാമത്തെ ഇട്ടാണ് മുകൾക്ക് നമ്മൾ കളർ നീക്കി കൊടുക്കുകയാണ്. അപ്പോഴാണ് നന്നായിട്ട് ബന്ധം കിട്ടുള്ളൂ. അതന്നെ നാലാം ഭാഗത്തേക്കും ആയി കിട്ടണം കളര്. പിന്നെ ഉള്ളിലൊക്കെ ബന്ധം കിട്ടാൻ നല്ലോണം സമയം പിടിക്കും. നമ്മൾ വിചാരിച്ച മാതിരിയല്ല ഒത്തേരം നിൽക്കാൻ. ഇതിന് നമ്മളൊരു ബക്കറ്റ് ചിക്കനൊക്കെ വേവിച്ച് നിൽക്കാൻ മാതിരി നമ്മൾ കുറച്ച് ചട്ടൊക്കെ വെച്ച് മേലെ ചട്ടൊക്കെ വെച്ച് വേവിക്കാണ്. കപ്പിട്ടാണ് ഇതുപോലെ നമ്മൾ കത്തിച്ച് കൊടുക്കാം. ഓവറായി കത്തിച്ച് ചെയ്യുന്നത് നേരം ഇതിൽ തന്നെ കത്തണം. അത് എല്ലാം ട്രൈ ചെയ്ത് നോക്കണ്ടി. നല്ല അടിപൊളിയാണ് കട്ടച്ചായൻ്റെ ഒപ്പം. നമ്മളെ ഈ നാട്ടിൽ കപ്പക്ക് പൂളാന്നും പറയും, പിന്നെ മരിച്ചീനിയും പറയും. കക്കൾക്ക് മരിച്ചീനിയും നമ്മൾ പറയില്ല, അമ്മ അധികം പൂളാന്നെന്നാണ് പറയല്. നമുക്ക് നമ്മളതിൽ അധികം വരുന്നത് പൂളാന്നുള്ളത് തന്നെയാണ് വരിക. കപ്പമൊക്കെ എപ്പോഴെങ്കിലൊക്കെ വരുള്ളൂ. പിന്നെ എല്ലാ ഭാഗത്തേക്കും കനലായിരിക്കും. ഇങ്ങനെ ഉണ്ടോ, എല്ലാ ഭാഗവും വെള്ളം നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അവിടെ ഒരു ഭാഗം വെന്തിട്ട് അസുഖമായാൽ രസം ഉണ്ടാവില്ല. പിന്നെ എല്ലാവരും ചിക്കനും മട്ടനൊക്കെ ചുടുമ്പോൾ അതിൻ്റെ ഇപ്പം ഇപ്പം ടെസ്റ്റ് ചെയ്ത് വെക്കണ്ടി, അടിപൊളിയാവും. ഇത് ഒരൊക്കെ ചുട്ടാൽ പിന്നെ നമുക്ക് ചുറ്റും നല്ല ഒരു പൂതി വരും. അത് വെള്ളം കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി
ഇനി ഇതുപോലത്തെ വീഡിയോ എനിക്ക് വരുന്നതാണ്. അപ്പം സപ്പോർട്ട് ചെയ്യുക. നന്ദി.